ലൈഫ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയവരിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2022 ഞാൻ ഇത്രത്തോളം ഓൺലൈനിൽ നിന്ന് ഏൺ ചെയ്തു എന്നാണ്. നേരെ വീട്ടിലേക്ക്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഡീമോട്ടീവ് ആയിട്ട് ആവരുത്. ഈ ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ഏണിംഗ് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഓൺലൈൻ ഇൻകം ആകുമ്പോൾ ഇതൊക്കെ പൊതുവെ സാധാരണ നടന്നു വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളതെന്തായാലും സൈഡിൽ വെച്ചിട്ട് നമ്മുടെ ഇൻകം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ വെബ് സ്റ്റോറിൽ നിന്ന് ആഡ്സെൻസിൽ നിന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ നിന്ന് വന്ന ഇൻകമാണ്. ഏകദേശം $30 നമുക്ക് ആ ഒരു ആഡ്സെൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോസ് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് അതിൽ നിന്ന് ഇൻകം വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു എനിക്ക് വന്ന ഇൻകം, ഏകദേശം $30. ഓക്കെ, രണ്ടാമത്തെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഹാക്കിംഗ് കോഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. ആ ചാനലിൽ നിന്നും എനിക്ക് $1 അതിൽ നിന്നും വന്നിട്ടുണ്ട്. ഓക്കെ, ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മോണിറ്റൈസേഷൻ എനേബിൾ ആയത്. ഓക്കെ, അതിൻ്റെ വ്യൂസ് വളരെ കുറവാണ്, എന്ന് അതുകൊണ്ടാണ് എനിക്ക് ഏകദേശം $1 വന്നത്. അതിന് RPM വളരെ കുറവാണ്, 1000 വ്യൂസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് $1 കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ വ്യൂസ് വളരെ കുറവാണ്, ഷോർട്ട് വീഡിയോസിനാണ് വ്യൂസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏണിംഗ് അവിടെ വളരെ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഏണിംഗ് എന്ന് പറയുന്നത് $1. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് കോഴ്സസിൽ നിന്നാണ്. രണ്ട് രീതിയിലാണ് ഞാൻ കോഴ്സസ് സെല് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്, മറ്റൊന്ന് പറയുന്നത് നേരിട്ട് യൂട്യൂബ് ചാനൽ വഴിയാണ്. നേരിട്ട് യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്ത ഒരു ബഗ് ബോണ്ടി കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സിൽ നിന്ന് ഞാൻ ഏകദേശം 397 രൂപയോളം ഏൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൾറെഡി വീഡിയോസ് ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 99 രൂപ വരുന്ന ഒരു കോഴ്സാണിത്. ഏകദേശം 4 സെയിൽസ് നിന്ന് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു കോഴ്സ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സെയിൽസും കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ കോഴ്സിൽ തന്നെ നാലാമത്തെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസിൽ അപ്ലോഡ് ചെയ്യുന്ന കോഴ്സാണ്. ഉഡുമി സ്കിൽ ഷെയർ പോലുള്ള മാർക്കറ്റ് പ്ലേസിലാണ് ഞാൻ എൻ്റെ കോഴ്സ് സെല് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സും അതിൽ തന്നെ വേറെ 2-3 കോഴ്സും ഞാൻ അവിടെ സെല് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഏകദേശം ഉഡുമിയിൽ നിന്ന് എനിക്ക് ഏകദേശം $10 ഈ വർഷം 2022 ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സ്കിൽ ഷെയറിൽ അത്ര ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം 10 സ്റ്റുഡൻസ് മാത്രമേ എനിക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ വാച്ച് ടൈം വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് സ്കിൽ ഷെയറിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് കോച്ചിങ് ആണ്. ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോച്ചിങ് വഴി ഞാൻ ഈ ഒരു വർഷം ഏകദേശം 3000 സംതിങ്ങോളം ഏൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 3000 ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ഈ ഒരു മെയിനായിട്ട് അഫിലിയേറ്റ് പറയുമ്പോൾ കോച്ചിങ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ടൈം അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ തിരക്കിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കോച്ചിങ് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ കോച്ചിങ് കൊടുക്കുന്നത് കുറച്ച് കുറച്ചിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയാനുള്ളത് നമ്മുടെ ഫ്രീലാൻസിങ് വർക്കാണ്. ഞാൻ ഈ വെബ്സൈറ്റ് ആപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഏണിങ് വരാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം എനിക്കൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്റ്റിൽ നിന്ന് ഏകദേശം 7000 ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡർ ആയിരുന്നു ആ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം 7000 ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം ടോട്ടലിൽ നിന്ന് കണക്കൂട്ടിയിട്ട് പറ്റുന്നവരുടെ കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാ ഇൻകം സോഴ്സിൻ്റെയും ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് ടോട്ടലാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാറാവരുത്. ഓൺലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ്. നിങ്ങൾ പരമാവധി നല്ല എഫേർട്ട് എടുത്ത് നല്ല വാല്യൂ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഞാനും ഏൺ ചെയ്യുന്നതിനേക്കാളും 2x, 3x, 10x, 100x ഒക്കെ റിട്ടേൺ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്.